السلام عليكم ورحمة الله بسم الله الرحمن الرحيم أن أبي أمامة رضي الله عنه عن رسول الله صلى الله عليه وسلم قال عليكم بقيام الليل فإنه دأب الصالحين قبلكم وهو قربة إلى ربكم ومكفرة للسيئات ومنهاة للإثم رواه الترمذي رحمه الله أبو أمامة رضي الله عنه نبي صلى الله عليه وسلم برنجو നിങ്ങൾ രാത്രി നമസ്കാരം മുറുകെ പിടിക്കുക തീർച്ചയായും അത് മുൻകഴിഞ്ഞ സ സതുവൃത്തരായ ആളുകളുടെ പതിവാകുന്നു നിങ്ങളുടെ റബ്ബിലേക്കുള്ള അടുപ്പമാകുന്നു തിന്മകൾക്ക് പരിഹാരമാകുന്നു പാപങ്ങളെ തടയുന്നതാകുന്നു പ്രിയമുള്ളവരെ അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഏറ്റവും വലിയ ഇബാതത്ത് നമസ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമല് നമസ്കാരമാണ് എന്ന് നബി നബിസ്ലാസ്വലം പറഞ്ഞിട്ടുമുണ്ട് ശാന്തമായി നിസ്കരിക്കാൻ ഭക്തിയോടെ നിസ്കരിക്കാൻ കഴിയുക എന്നത് ഏറെ പ്രധാനമാണ് അപ്പോഴാണ് നമസ്കാരത്തിൻ്റെ ചൈതന്യം നമുക്ക് കരഗതമാവുകയുള്ളൂ രാത്രി സമയത്തുള്ള തഹജിത് നമസ്കാരം ഏറെ പുണ്യമാക്കപ്പെട്ടതാണ് വിത്ത് കിയാമുലൈൽ എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന ഈ നമസ്കാരം ജീവിതത്തിൽ ശീലമാക്കാൻ കഴിയുന്നത് ഏറെ സൗഭാഗ്യം തന്നെയാണ് അള്ളാഹു നമ്മിൽ നിന്നും ഏറെ ആഗ്രഹിക്കുന്ന ഒരു അഴിബാതത്താണ് ഈ രാത്രി നമസ്കാരം രാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് ഉളുവെടുത്ത് മനസ്സറിഞ്ഞുള്ള ആ നമസ്കാരവും പ്രാർത്ഥനയും റബ്ബ് ഏറെ സ്വീകരിക്കും ഭക്തിയും ഈമാനും വർദ്ധിപ്പിക്കുമെന്നതാണ് ആ നമസ്കാരത്തിൻ്റെ പ്രത്യേകത എന്തെല്ലാം നമുക്ക് റബ്ബിനോട് ചോദിക്കാനുണ്ട് നമ്മുടെ പ്രയാസങ്ങൾ പറയാനുണ്ട് മനസ്സിൻ്റെ വ്യഥകളും വേദനകളും റബ്ബിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഈ സമയത്ത് നമുക്ക് കഴിയുമ്പോൾ കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സുജൂതിൽ കിടക്കുമ്പോൾ അള്ളാഹിലേക്ക് നാം അടുക്കുകയാണ് നാം റബ്ബിലേക്ക് ഒരു ചാണടുത്താൽ റബ്ബ് നമ്മളിലേക്ക് ഒരു മുഴം അടുക്കും എന്ന് നബി കരീം സലസ്ലം പറഞ്ഞിട്ടുണ്ട് വിശ്വാസികളുടെ ഉത്തമ സ്വഭാവമായി വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് വബിൽ അസ്ഹാരിഹും യസ്തഖിറൂൻ രാത്രിയുടെ അവസാന സമയങ്ങളിൽ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ് ഇസ്തഖു തേടുന്നവരാണ് പ്രിയമുള്ളവരെ നാം ആലോചിക്കുക അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ശരിക്കും നാം ഊർക്കുമ്പോൾ സ്വാഭാവികമായും കിടപ്പറയിൽ നിന്നും ഉണരും ഉണരണം കാരണം അത്രമാത്രം നമ്മൾ റബ്ബിനോട് കടപ്പെട്ടിരിക്കുന്നു നാം അനുഭവിക്കുന്ന സൗകര്യങ്ങളും നമ്മുടെ സംവിധാനങ്ങളും നമ്മുടെ ജീവിതാവസ്ഥയും എല്ലാം പടച്ചവൻ നൽകിയതാണ് ആ പല്ലാഹുവിനുള്ള ആ പടച്ചവനുള്ള ശുക്ര അർപ്പിക്കലാണ് രാത്രിയിലെ ആ നമസ്കാരം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേറ്റ് നമസ്കരിക്കുന്നത് സ്വർഗപ്രവേശത്തിന് കാരണമാകുമെന്ന ഹരീസുണ്ട് ഇനിയും അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാം ആലോചിക്കുക അടുത്ത രാത്രി മുതൽ ഖിയാമല്ലയിൽ നിർവഹിക്കാൻ എനിക്ക് കഴിയണം ഞാൻ എഴുന്നേൽക്കും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും സുജുതിൽ കുറേ നേരം കിടന്ന് പ്രാർത്ഥിക്കും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം അത് ഇഹലോകത്തും പരലോകത്തും നമുക്ക് വലിയ നേട്ടങ്ങളും ഫലങ്ങളും ഉണ്ടാക്കുന്നതാണ് ആ ഒരു ചിന്തയോട് കൂടി രാത്രി നമസ്കാരം പതിവാക്കുന്ന ഒരു നല്ല സ്വഭാവത്തിലേക്ക് കടന്നു വരുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം ആത്മാർത്ഥയോടുകൂടി ഭക്തിയോടുകൂടി അത് നിർവഹിക്കുമ്പോൾ അള്ളാഹു നമ്മ ഏറെ സ്നേഹിക്കും ഇഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കി അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം പരമാവധി ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അമീൻ അൽഹമ്മദാ റബുല്ലമീൻ